സർ, ഇവിടെയാണ് ജഡ്ജിയുടെ ഡെഡ് ബോഡി കിടന്നിരുന്നത്. ആക്സിഡന്റിൽ ഭാര്യയും മകനും മരിച്ചതിന് ശേഷം പിന്നെ മറ്റു വല്ല ബന്ധങ്ങളോ? അങ്ങനെ ഒരു ബന്ധത്തെ കുറിച്ചൊന്നും അറിയില്ല. മകള് മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അവര് മാരീഡല്ലേ? അതെ, ഹസ്ബൻഡ് വിദേശത്താണ്, മക്കളില്ല. അയാൾ ഇന്നലെ തിരിച്ചുപോയി. പോകുമ്പോ ഇവരെയും കൊണ്ടുപോകാൻ ശ്രമിച്ചതാണ്, പക്ഷേ ഇവര് തയ്യാറായില്ല. കാരണം ആ ഷോക്കിന് അവർ ഇതൊരു റിലീഫ് ആയിട്ടില്ല. അവരെ വിളിക്കണം സർ. അന്ന് പകല് സംശയിക്കത്തക്ക വിധത്തിൽ ആരെങ്കിലും ഇവിടെ വന്നിരുന്നോ? ഐ മീൻ ബന്ധുക്കളോ സുഹൃത്തുക്കളോ, അല്ലെങ്കിൽ എനി സ്ട്രേഞ്ചേഴ്സ്? അങ്ങനെ ആരും വന്നതായിട്ട് ഓർക്കുന്നില്ല. ഇവിടെ അച്ഛനും നിങ്ങളല്ലാതെ സഹായത്തിന് ആരുണ്ടായിരുന്നില്ലേ? ഇല്ല, സർവൻസിനെ നിർത്താൻ അച്ഛന് ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന ഗവൺമെന്റ് ഭാര്യയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് ഫോൺ വന്നപ്പോ അച്ഛൻ തന്നെ അയാൾക്ക് ലീവ് കൊടുത്തത്. സോറി, സംഭവം നടന്ന സമയം കൃത്യമായിട്ട് ഓർക്കുന്നുണ്ടോ? ഏകദേശം പുലർച്ചെ ഒരു 3:30 കാണും. എന്തോ ശബ്ദം കേട്ടാ ഞാൻ ഉണർന്നത്. എഴുന്നേറ്റ് ജനാലയിൽ കൂടി നോക്കുമ്പോ 3 പേര് ഓടിപ്പോകുന്നത് കണ്ടു. എന്തോ പന്തികേട് തോന്നി, ഞാൻ അച്ഛന്റെ മുറിയിലേക്ക് ഓടിച്ചെന്നു. പക്ഷെ അപ്പോഴേക്കും പോലീസിനെ പേടിയുണ്ട്. വണ്ടിക്ക് എന്തിരി ബ്രേക്ക് ഇല്ലേ? ഓവർ സ്പീഡ്, മോട്ടോർ വെഹിക്കിൾ ആക്ട്. എന്തൊരു ഇത് കൈയുണ്ട് മേടിക്കാം. കളക്ഷൻ പിന്നെയും തുടങ്ങി. അമ്മയ്ക്കാണെങ്കിലോ സാർ? പിന്നെ സാറിന്റെ കൂടെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ലാസ്റ്റ് അറ്റംപ്റ്റ്. ഇതോടെ നിർത്തിക്കോണം. അമ്മയ്ക്കാണോ നിർത്തി? പിന്നെ എന്തൊരു സാർ, ഇനി കാണുമ്പോ മീശയ്ക്ക് ഇത്ര വലുപ്പം വേണ്ട. പോലീസാരെ കാണുമ്പോ വീരപ്പൻ ഓർമ്മ വരാൻ പാടില്ല കേട്ടാ. ഈ ജീപ്പ് കിട്ടുന്ന സ്ഥലം വിട്ടോ സാർ. തൽക്കാലത്തേക്ക് സുന്ദരനുണ്ടല്ലോ സാർ. എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ ശ്രീകുമാറിനെ വിളിച്ചോളാം. ഓക്കെ സാർ, താങ്ക് യു. സുന്ദരൻ ആള് ഡീസന്റ് ആയല്ലോ. ഞാൻ പണ്ടേ ഡീസന്റ് ആണ് സാർ. പിന്നെ വയറ്റിപ്പഴുപ്പിന് വേണ്ടി അല്ലറ ചില്ലറ. സാർ, ഇതാണ് ജഡ്ജി അദ്ദേഹത്തിന്റെ കൺമാൻ അയ്യപ്പൻ പിള്ള. എത്ര കാലമായി ജസ്റ്റിസിന്റെ കൂടെ? 4 വർഷത്തോളമായി സാർ. ഡ്യൂട്ടിക്കിടയിൽ വീഴ്ച വരുത്തിയതിന്റെ പേരിൽ ജസ്റ്റിസ് നിങ്ങളെ എപ്പോഴെങ്കിലും ശകാരിച്ചിട്ടുണ്ടോ? ഇല്ല സാർ, ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് എന്നെ വലിയ കാര്യമായിരുന്നു. ജസ്റ്റിസ് രാഘവൻ ശത്രുക്കൾ ആരിലുണ്ടായിരുന്നു? ഐ മീൻ എന്തെങ്കിലും ഭീഷണികളോ മറ്റോ? അങ്ങനെ വലിയ ശത്രുക്കളുള്ളതായി അറിവില്ല സാർ. പിന്നെ ചില കേസുകളുടെ വിധി പറഞ്ഞു കഴിയുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില ഭീഷണികളുണ്ടാവും, പക്ഷെ അതൊന്നും അത്ര കാര്യമായിട്ട് എടുത്തിരുന്നില്ല അദ്ദേഹം. അങ്ങനെ വല്ലതും ഈ അടുത്ത കാലത്ത് വന്നിരുന്നു? അറിയില്ല സാർ. അപ്പൊ അയ്യപ്പൻ പിള്ളയ്ക്ക് ഒന്ന് അറിഞ്ഞുകൂടാ. മോഹം കണ്ട അറിഞ്ഞൂടിയേ? എന്താന്ന്? ഒന്ന് അറിഞ്ഞൂടന്ന്. കൊല്ലപ്പെട്ട ദിവസം വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞ് നിങ്ങളെ വിളിച്ചതാരായിരുന്നു? അത് ഭാര്യയായിരുന്നു സാർ. വിളിച്ചതോ അതോ വിളിപ്പിച്ചതോ? സത്യം പറയണം. വിളിപ്പിച്ചതായിരുന്നു സാർ. ജഡ്ജിയെ മൻ പിറ്റേ ദിവസം ബൈപ്പാസ് സർജറിക്ക് വേണ്ടി ഡൽഹിക്ക് പോകാനിരിക്കുകയായിരുന്നു. കൂടെ ഞാനും രേണുകമോളുമാ പോകേണ്ടത്. ഡൽഹിക്ക് പോയാൽ പിന്നെ 3 മാസം കഴിഞ്ഞ് വരുമെന്നറിഞ്ഞപ്പോ ഭാര്യയ്ക്ക് പരിഭവം. അതുകൊണ്ട് ഞാൻ തന്നെയാ അവളോട് അസുഖമാണെന്ന് പറഞ്ഞ് വിളിപ്പിച്ചത്. പക്ഷെ പോയി വരുമ്പോഴത്തേക്കും ഈ താക്കോൽ കൂട്ടം അയ്യപ്പൻ പിള്ള ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല സാർ. മാ കണ്ടറിഞ്ഞൂടെ? കണ്ടിട്ടില്ലെന്ന്. എങ്കിൽ അയ്യപ്പൻ പിള്ളയ്ക്ക് തൽക്കാലം പോകാം. പിള്ളേച്ചോ, അപ്പൊ ഈ താക്കോൽ കൂട്ടം കണ്ടിട്ടേ ഇല്ല? ഇല്ല സാർ. ഈ താക്കോൽ കൂട്ടം ആരുടേതാണെന്ന് ആർക്കറിയില്ല. ആർക്കും മുട്ട് വേണ്ടതാണ്. എന്നാ പിന്നെ ജൂവലറിക്കാരോട് നേരിട്ട് തന്നെ എന്ന് ചോദിക്കാം. അതല്ലേ സുന്ദര അതിന്റെ ഒരു കറക്റ്റ്. എന്നാ ഇനി സമയം മെനക്കെടുത്തണ്ട. മുഖ്യമന്ത്രി പറഞ്ഞ പോലെ അതിവേഗം ബഹുദൂരം. നമ്മൾ എപ്പോഴേ റെഡി സാർ. എന്നാ പുറപ്പെടാം. വി ആർ ഫ്രം ക്രൈം ബ്രാഞ്ച്. വാട്ട് കാൻ ഐ ഡു സാർ? പ്ലീസ്. താങ്ക് യു. കുറച്ച് നാൾക്ക് മുമ്പ് കൊച്ചിയിൽ കൊല്ലപ്പെട്ട ജഡ്ജി രാഘവനും താമസിച്ച വീടിന്റെ കാമ്പൗണ്ടിൽ നിന്ന് കിട്ടിയ താക്കോ കൂട്ടമാണ് ഇത്. സാധാരണയായി ഇത് വീടുകളിലോ സ്ഥാപനങ്ങളിലോ ഉപയോഗിക്കുന്നതല്ല.
അനധികൃത വസ്തുക്കൾ സൂക്ഷിക്കുന്ന രഹസ്യറകൾക്കും മറ്റും ഉപയോഗിക്കുന്നതാണിത്. അത്തരത്തിൽപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണോ നിങ്ങൾ ഈ കീ? സാർ, ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കീ ചെയിൻ ഞങ്ങൾ ഇതുവരെ ഇറക്കിയിട്ടേ ഇല്ല. സാർ, ഇങ്ങനെ ഒരു രഹസ്യ കീയുടെ ആവശ്യം ഞങ്ങൾക്കില്ല. നേരായ വഴിയിലൂടെ മാത്രം നടക്കുന്ന, സത്യസന്ധതയിലും വിശ്വാസത്തിലും കെട്ടിപ്പടുത്ത ഒരു ബിസിനസ് സാമ്രാജ്യം മാത്രമാണ് ഞങ്ങളുടേത്. ഇതാണ് ഇവിടുത്തെ ഷോപ്പിന്റെയും സ്റ്റോറിന്റെയും താക്കോലുകൾ. അപ്പോഴിത് ഞങ്ങളുടെ പരസ്യങ്ങളും ഗിഫ്റ്റും എല്ലാം ചെയ്യുന്നത് ഒരു അഡ്വർടൈസിംഗ് ഏജൻസിയാണ്. സാർ, അവിടെ അന്വേഷിച്ചാൽ ഒരുപക്ഷെ എന്തെങ്കിലും വിവരം കിട്ടിയേക്കും. ഇതാണ് അവരുടെ കാർഡ്. ഇതാണ് ഇത്രയും കാലം ഞങ്ങൾ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഗിഫ്റ്റ് കീ ചെയിനുകൾ. ഇതെല്ലാം ഓരോരുത്തര് സാമ്പിൾസ് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ റിജക്ട് ചെയ്ത മോഡലുകളാ. സാർ, പണ്ടെങ്ങും ആരോ കൊണ്ടുവന്ന സാമ്പിളാണിത്. ആരാ കൊണ്ടുവന്നത്? ദിവസവും ഇതുപോലെ സാമ്പിളുകൾ നിരവധി ആളുകൾ കൊണ്ടുവരാറുണ്ട്. പക്ഷെ പാർട്ടിക്ക് ഇഷ്ടപ്പെട്ടാലേ അവരുടെ കൊട്ടേഷൻ സ്വീകരിക്കാറുള്ളൂ. മാത്രമല്ല, പണ്ടെങ്ങാണ്ടോ റിജക്ട് ചെയ്ത മോഡലായതുകൊണ്ട് ഇതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല. ഈ കീ ചെയിന്റെ യഥാർത്ഥ അവകാശി വരും വരെ ഞാൻ എപ്പോ ആവശ്യപ്പെട്ടാലും എന്റെ മുമ്പിൽ ഹാജരാവണം. ഓഫ് കോഴ്സ്. ഈ കോളേജിന്റെ ചരിത്രത്തിൽ ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാ. ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല സാർ. താങ്കൾ ഒരു പോലീസ് ഓഫീസർ ആയതുകൊണ്ട് മാത്രം ചിന്തിക്കുന്നതാണിത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി എനിക്ക് അത്രയ്ക്ക് അടുപ്പവും പരിചയമുള്ള കുട്ടികളാണിവർ. ഇനിയിപ്പോ അവര് തന്നെയാണെന്ന് നിങ്ങൾ പറഞ്ഞാലും എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. മാഡം, അടുപ്പം പരിചയമൊക്കെ നല്ലതന്നെ, എന്ന് വെച്ച് കുറ്റവാളികൾ കുറ്റവാളികളല്ലാതാവോ? തെളിവല്ലേ പ്രധാനം? അതിനു വേണ്ടി ആരെ വേണേലും ചോദ്യം ചെയ്യാനുള്ള അധികാരം ഇപ്പൊ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഇങ്ങനെ ചോദിച്ചോണ്ടേയിരിക്കും. ഞാൻ പറഞ്ഞ ശരിയല്ലേ സാർ? ഞങ്ങൾക്ക് മിസ് രാധിക മാനൊന്ന് കാണണം. രാധിക മിസ്സിനോടൊന്ന് വരാൻ പറയും. കൃഷ്ണകുമാറിന്റെയും ജസ്റ്റിസ് രാഘവന്റെയും കൊല നടക്കുന്ന സമയത്ത് ഇവരുടെ സാന്നിധ്യം വളരെ വ്യക്തമാണ്. സോ പോലീസിന് ഈ അവസ്ഥയിൽ അവരെ കണ്ടുപിടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് മാത്രം. മിസ് രാധിക മേനോൻ, ഐ എം എസ് പി വർഗീസ് ആന്റണി ഫ്രം ക്രൈംബ്രാഞ്ച്. രാധിക ഇവിടെ ഗസ്റ്റ് ലെക്ചർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ചെർപ്പളശ്ശേരി കൃഷ്ണവിലാസത്തിൽ റിട്ടയേർഡ് തഹസിൽദാർ ജഗദാഥ മേനോന്റെ മകൻ. അതായത് കൊല്ലപ്പെട്ട ജസ്റ്റിസ് രാഘവ മേനോൻ രാധികയുടെ ആരായിട്ട് വരും? അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരു അമ്മാവൻ. പേടിക്കണ്ട, ഞാൻ വെറുതെ ചോദിച്ചതാ. അന്വേഷണത്തിനിടയിൽ ഞങ്ങൾ പോലീസുകാർ ഇങ്ങനെയാ വെറുതെ ഓരോന്ന് ചോദിച്ചോണ്ടിരിക്കുമല്ലോ. കിട്ടണമെങ്കിൽ കിട്ടട്ടെ. എന്ത് തെളിവ്? നിങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഐ മീൻ ത്രിമൂർത്തികൾ, അവരാണ് എന്റെ ഇപ്പോഴത്തെ വിഷയം. അതുകൊണ്ട് ഇനി മുതൽ എനിക്ക് നിങ്ങളുടെയൊക്കെ സഹായം സഹകരണം വേണ്ടിവരും. രാധിക മിസ്സിനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിച്ചറിയാനുണ്ട്. ഇപ്പൊ വേണ്ട, സമയം ഞാൻ വിളിച്ചു പറയാം. ടെൻഷൻ അടിക്കണ്ട, എ ഫ്രണ്ട്ലി ഇൻവെസ്റ്റിഗേഷൻ, അതാണ് എനിക്കിഷ്ടം. ലെറ്റ്സ് ഗോ. പോവാ മാഡം. സാർ, ജഡ്ജിയുടെ വീട്ടിൽ കഴിഞ്ഞ 3 മാസത്തിനകത്ത് വന്നതും വെളിയിൽ പോയതുമായ ടെലിഫോൺ കാളുകളുടെ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട് സാറേ. ഇപ്പോൾ നടക്കുന്ന കേസ് അന്വേഷണത്തിന്റെ ഡീറ്റെയിൽസ് യാതൊരു കാരണവശാലും മൂന്നാമതൊരാളറിയാൻ ഇടവരരുത്. ബി കെയർഫുൾ. പിള്ളേര് രക്ഷപ്പെട്ടെന്ന് രാത്രി അവരെ പിടിക്കാൻ വേണ്ടി പോലീസ് പെട്രോളിംഗ് ശക്തമായിരുന്നു. കൊച്ചിയിലെ ഓരോ മുക്കുകളും മൂലകളും രായ്ക്ക് രാമൻ അരിച്ചു പെറുക്കി. ആ സംഭവത്തിന് ശേഷം പെട്രോളിംഗിന് ഒരു കുറവുമില്ല. വണ്ടികൾ ചെറുപ്പം ഓട്ടം തന്നെ. അങ്ങനെയാണെങ്കിൽ കൊച്ചി വിട്ടുപോകാൻ ഇതുവരെ ആ ത്രിമൂർത്തികൾക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. ആ സ്ഥിതിക്ക് അവരിവിടെ എവിടെയോ ഉണ്ടാകാനാണ് കൂടുതൽ സാധ്യത. ഒന്നുകൂടെ അരിച്ചു പെറുകട്ടെ, ചിലപ്പോ വേണ്ടിവരും. അവരെ പിടികൂടേണ്ടത് ഇപ്പൊ വളരെ അത്യാവശ്യമാണ്. എന്നാ പറയുകള, പോയി പെറുക്കണോ? സാർ, സമയത്തിനൊന്നും ഒരു വിലയില്ലല്ലേ. സോറി, എക്സാമിന് മുമ്പുള്ള കുറച്ച് പോർഷൻസ് തീർക്കാനുണ്ടായിരുന്നു, അതുകൊണ്ട് ലേറ്റ് ആയത്. ഓക്കേ ഓക്കേ, പ്ലീസ്. മലയാള അധ്യാപികയും അത്യാവശ്യം സാഹിത്യവാസനയും ഉള്ളത് കൊണ്ടാവാം ഏത് പാട്ട് എഴുതിയാലും ട്യൂൺ ചെയ്യുന്നതിന് മുമ്പ് അത് കറക്റ്റ് ചെയ്യാനും അഭിപ്രായം അറിയാനും ത്രിമൂർത്തികൾ രാധിക മേനോനെ കാണാറുണ്ടെന്നും അങ്ങനെ നിങ്ങളുടെ അഭിപ്രായം സ്വീകരിച്ചാണ് അവർ മ്യൂസിക്കൽ പ്രോഗ്രാം ചെയ്യാറുള്ളതെന്നും എന്തിനേറെ അവരുടെ സക്സസിന് പിന്നിലെ സീക്രട്ട് രാധികയാണെന്നും അന്വേഷണ റിപ്പോർട്ടിൽ കണ്ടു. അവരുടെ കഴിവിൽ ഒരു ആരാധന ഉള്ളത് കൊണ്ടാവാം കോളേജിൽ എല്ലാവർക്കും ത്രിമൂർത്തികളോട് തോന്നിയ ഒരു അടുപ്പം പോലെ രാധികയ്ക്കും അവരോട് തോന്നിയത്. അങ്ങനെയും സംഭവിക്കാം. ഈ അറ്റാച്ച്മെന്റ് ഒരു ഗുരുശിഷ്യ ബന്ധമാണോ അതോ? They are my best friends, that's all. Best friends, അതായത് നല്ല സുഹൃത്തുക്കൾ. സൈക്കോളജി അനുസരിച്ച് സ്വന്തം രക്തബന്ധത്തേക്കാൾ ഉപരി ഉള്ളു തുറന്ന് ഏത് കാര്യങ്ങളും ഷെയർ ചെയ്യുന്നവർ. അങ്ങനെയെങ്കിൽ അവർ ചെയ്ത കൊലപാതകങ്ങളെ കുറിച്ച് മിസ് രാധിക മേനോൻ അറിയാമെന്ന് ചുരുക്കം. അവര് കൊലപാതകളല്ല, അവരത് ചെയ്യില്ല. കൊല്ലപ്പെട്ട ജസ്റ്റിസ് തന്റെ അമ്മാവനായിരുന്നിട്ടും ആ കൊലക്കേസിൽ പോലീസ് സംശയിക്കുന്ന അവരെ രാധികയ്ക്ക് എങ്ങനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയും? തീർച്ചയായും അവരത് ചെയ്യില്ല, എനിക്കിതിൽ നല്ല വിശ്വാസമുണ്ട്. പിന്നെ നിങ്ങൾ അത് വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. കാരണം നിങ്ങളൊരു പോലീസുകാരനാണ്, കുറ്റവാളികളെ മാത്രം തേടി നടക്കുന്ന പോലീസ്.
ചൂടാവില്ല മാഡം, കൂൾ ഡൗൺ പ്ലീസ് റിലാക്സ്. അപ്പൊ പിന്നെ ആരായിരിക്കും? ഏതാ പെൺകുട്ടി? ഗീത, വിനോദിന്റെ കസിന്. ഇങ്ങു വാ. ഗീത രണ്ടാം പ്രതി വിനോദിന്റെ മുറപ്പെണ്ണ്. അവരെ കുറിച്ച് എന്തെങ്കിലും അറിയാതിരിക്കില്ല. എങ്കിൽ ഈ കുട്ടിയോടൊന്ന് ചോദിക്കല്ലേ മിസ് മേനോൻ, വിനോദിന്റെ കസിനോ അതോ ഉദ്ഭിയോ? അങ്ങനെ സാർ ഉദ്ദേശിക്കുന്ന പോലെ ഞങ്ങൾക്ക് പറയത്തക്ക ബന്ധമൊന്നുമില്ല. എന്ന് വെച്ചാ കൊലയാളിയായ വിനോദുമായി അത്ര വലിയ ബന്ധമൊന്നുമില്ലെന്നും അഥവാ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഇനിയും ആ ബന്ധം തുടരാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അർത്ഥം. ആർക്കും വ്യക്തമായിട്ടൊന്നും അറിയില്ല. എങ്കിൽ പിന്നെ രണ്ടാൾക്കും പോവാം. എക്സ്ക്യൂസ് മീ, അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുക. കഴുത്തി കിടക്കണ മാലയിലും കൈ കിടക്കണ മോതിരത്തിലും വി എന്ന ഇംഗ്ലീഷ് അക്ഷരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിക്ടറി എന്ന ഇംഗ്ലീഷ് വേർഡാണോ അതോ? വിക്ടറി, അതാണ് സർ കറക്റ്റ്. ഓക്കെ ഓക്കെ ഓക്കെ, എന്നാ ശരി.